ചിന്തയും പ്രവൃത്തിയും. പ്രശസ്തനായ ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, തോട്ട് ഈസ് ദ സോൾ ഓഫ് ആക്ട്, ചിന്തയാണ് പ്രവൃത്തിയുടെ ആത്മാവ്. എമേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി പറയുന്നത് ശ്രദ്ധിക്കുക, തോട്ട് ഈസ് ദ സീറ്റ് ഓഫ് ആക്ഷൻ, ചിന്തയാണ് പ്രവൃത്തിയുടെ ഇരിപ്പിടം. പ്രിയരെ, നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം നമ്മുടെ ചിന്തകളാണ്. നോഹയുടെ കാലത്ത് ഭൂമിയിലെ മനുഷ്യന്റെ ദുഷ്ടത നിമിത്തവും ദോഷമുള്ള ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം നിമിത്തവും മനുഷ്യനെ ദൈവം നശിപ്പിച്ചുവെങ്കിൽ, ഇന്ന് വ്യാപകമായിരിക്കുന്ന പാപവും ദുഷ്ടതകളും എല്ലാം അന്നത്തെ പോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ന്യായമല്ലേ? അനേകർ പാപത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു, പാപത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നു, ഒടുവിൽ അവസരം ലഭിക്കുമ്പോൾ പാപത്തിൽ ഏർപ്പെടുന്നു. അവർക്കില്ലാത്തത് പാപത്തിനുള്ള അവസരമാണ്. അതിനാൽ ദൈവസന്നിധിയിൽ അവർ യഥാർത്ഥത്തിൽ അധാർമികത പ്രവർത്തിച്ചവരെ പോലുള്ള പാപികളാണ്. എല്ലാ ലംഘനങ്ങളും ആരംഭിക്കുന്നത് പാപകരമായ ചിന്തയിലാണ്. ബൈബിൾ റോമർ 13:14 പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നാം കർത്താവായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത് നിർമ്മലമായൊരു ഹൃദയം ഉള്ളവരാകാനാണ്. അതുകൊണ്ട് ശത്രുവായ സാത്താൻ നമ്മുടെ ചിന്തകളിൽ പ്രദർശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പാപത്തിൻ്റെ ചിന്തകളുടെ മേൽ ജാഗ്രതയുള്ളവരായിരിക്കുക. നാം വായിക്കുന്ന പുസ്തകങ്ങൾ, പങ്കെടുക്കുന്ന വിനോദങ്ങൾ, നാം ഇടപെടുന്ന വ്യക്തികൾ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇവയെല്ലാം സൂക്ഷ്മമായി മാത്രം തിരഞ്ഞെടുക്കുക. പാപകരമായ ഭാവനകൾ നമ്മുടെ മനസ്സിലും ആത്മാവിലും ശേഖരിക്കുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. നമ്മുടെ ചിന്തകളുടെ സ്വീകരണ മുറിയിൽ പാപത്തിൻ്റെ മാലിന്യം സ്വീകരിക്കുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. സങ്കീർത്തനക്കാരനായ ദാവീദ് 19:14 പറയുന്നത് പോലെ നമുക്കും ചേർന്ന് പറയാം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാം.